അമ്മേ സോറി 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 അമ്മയുടെ മിസ് കോൾ ഞാൻ കണ്ടതാ, പക്ഷെ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട്. പക്ഷെ നീ ഇതുവരെ എവിടെയായിരുന്നു? അവനിയുടെ വീട്ടില് പോയിരുന്നു. എന്തുപറ്റി ശാലി? ഇനി നീ മുഖത്ത് നിന്ന് കൈയെടുക്ക്, എന്നിട്ട് നീ എന്താ ചെയ്തെന്ന് നോക്ക്. ഞങ്ങളുടെ ശാലി എപ്പോഴും ഇങ്ങനെയാ, ഒരു തവണയെങ്കിലും എന്തെങ്കിലും താഴെ ഇട്ടില്ലെങ്കിൽ അവക്ക് ഒരു സമാധാനവും കിട്ടില്ല അല്ലേ. എന്നാ ശരി, വിശക്കുന്നുണ്ടല്ലോ, ഇരിക്കെ. ശാലി, നീ എനിക്ക് കൂടി ഭക്ഷണം എടുത്തു വെക്ക്. ആക്ച്വലി എനിക്ക് നല്ല വിശപ്പുണ്ട്. അത് അവനിയുടെ അമ്മ അവിടെ ചെന്നപ്പോ എന്നോട് വെള്ളം വേണമെന്ന് കൂടി ചോദിച്ചില്ല. പിന്നെന്തിനാ നീ ഇങ്ങനെയുള്ളവരുടെ വീട്ടിൽ പോകുന്നത്? ആക്ച്വലി അമ്മ, ഞാൻ അവനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണ് അവിടെ പോയത്. ഇനി ഇത് കൂടുതൽ എന്താ ചെയ്യാനുള്ളത്? എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അവളെ സ്റ്റേജിൽ വിളിപ്പിച്ചു, അവൾക്ക് അവാർഡ് കൊടുത്തു. ഇനി വേണമെങ്കിൽ കുറച്ച് കാശ് കൂടി കൊടുത്തേക്കാം, അത്രയല്ലേ ഉള്ളൂ. അമ്മ, ഞാൻ ആക്ച്വലി അവനിക്ക് വേണ്ടി ഒരു സ്കോളർഷിപ്പ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ്. പക്ഷെ അവളുടെ അമ്മ അത് സ്വീകരിച്ചില്ല. ഐഷ മാഡം വളരെ സെൽഫിഷ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവനിയുടെ ഭാവി നശിക്കരുതെന്ന ചിന്ത മാത്രമേ എനിക്കുള്ളൂ. അമ്മേ, അമ്മയോട് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാ അത് സാധിച്ചു തരുമോ? നീ കാര്യം എന്താന്ന് പറ. അമ്മേ, അമ്മ ഒരു ജെനെക്സ് ഫാഷൻ ഷോ സ്പോൺസർ ചെയ്യുന്നില്ലേ? അതിൽ അവനിയെ കൂടി എടുക്കാൻ പറ്റുമോ? അമ്മ അവള് വളരെ ബ്രൈറ്റാ. അമ്മ ഒരു പുതിയ ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്നില്ലേ പെൺകുട്ടികൾക്ക് വേണ്ടി, കന്നി എന്നുള്ള പേരില്? അതിന് അമ്മ തികച്ചും പെർഫെക്റ്റാ. പ്ലീസ് അമ്മ, അവളെ സെലക്ട് ചെയ്യാം പ്ലീസ്. അല്ല നീന, ഞങ്ങൾ ഇതിനകം 6 കുട്ടികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അമ്മ, 6 പകരം 7 പേരായെന്ന് വെച്ച് എന്ത് കുഴപ്പമുണ്ടാവാനാ? അമ്മ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അമ്മയ്ക്ക് തീർച്ചയായും ഒരു സഹായമാവും. പ്ലീസ്. ശരി ശരി, നീ ആദ്യം ഫോട്ടോ താ, എന്നിട്ട് ആലോചിക്കാം. അമ്മ ഫോട്ടോ എന്തിനാ? ഞാൻ അവനെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി തരാം, അമ്മയെ കണ്ടുനോക്ക്. അതിന്റെ ഒരു ആവശ്യമില്ല, നീ ആ ഫോട്ടോ സെൻഡ് ചെയ്ത് തന്നാ മതി. പക്ഷെ എനിക്ക് നേരത്തെ പ്രോമിസ് ഒന്നും തരാൻ പറ്റിയെന്ന് വരില്ല, കാരണം നമ്മുടെ സെലക്ഷൻ കമ്മിറ്റി മെമ്പേഴ്സിനെല്ലാം അവളെ ഇഷ്ടപ്പെട്ടാലേ കാര്യം നടക്കും. അക്കാര്യത്തിൽ ഞാനൊരു മൽപ്രാക്ടീസ് നടത്താൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതൊരു കോമ്പറ്റീഷൻ അല്ലേ, എല്ലാ കുട്ടികൾക്കും തുല്യനീതി ഉറപ്പാക്കണ്ടേ അല്ലേ? ദാറ്റ്സ് പെർഫെക്റ്റ്. എനിക്ക് അവനെ അറിയാം, അവൾ വളരെ പെർഫെക്റ്റ്, അതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അവൾ തന്നെ ജയിക്കും. നമ്മ നോക്കൂ. എന്നാ ശരി, എല്ലാവർക്കും ഭക്ഷണം വിളമ്പ. ആക്ച്വലി ഞാൻ കൈ കഴിയില്ല, വേഗം വാ, ഞാൻ വന്നിട്ട് കഴിക്കാം. ആ ഇവളെന്താ ഈ പറയുന്നത്? അവന് നമ്മുടെ ബ്രാൻഡിന്റെ മോഡലാകണമെന്നോ? ഈ കന്യാ ബ്രാൻഡിന്റെ? എടാ, നമ്മുടെ സെലക്ഷൻ കമ്മിറ്റി അവളെ സെലക്ട് ചെയ്യുമെന്ന് നോക്കട്ടെ, എന്നാൽ മാത്രമല്ലേ അവന് പുതിയ മോഡലാകൂ. മാധവൻ സാർ, ഇത് ശരിയാവത്തില്ല. എല്ലാ കുട്ടികളും ഒരുമിച്ച് നിന്നാ പോലും അവനിക്ക് തുല്യാവില്ല. നമുക്ക് നോക്കാം. എന്ത് നോക്കാന്ന്? ആ അവനി ഒരു ആറ്റം ബോംബ, അതുകൊണ്ട് എനിക്ക് കമ്മീഷൻ കൂട്ടി തന്നെ പറ്റും. എടാ, അതെല്ലാം ശരി തന്നെ, ആദ്യം അവള് സെലക്ട് ആവട്ടെ. അവള് തീർച്ചയായിട്ടും സെലക്ട് ആവും, ഞാനല്ലേ പറയുന്ന. ആദ്യം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചത് അവള് അടിപൊളി, അതായത് കിടിലൻ കുട്ടിയാ. ഞാൻ പറഞ്ഞ എന്തോ നിങ്ങൾ മനസ്സിലാക്കാത്ത. ഷീ ഈസ് ലൈക് കംപ്ലീറ്റ്. അയ്യോ ചേട്ടാ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്തിനാ അടിച്ച? ഇങ്ങനെയുള്ള ആളുകളെയാണോ നിങ്ങൾ ജോലിക്ക് വെക്കുന്നത്? ഞാൻ എല്ലാം പറയാം, നീ വന്നേ കുട്ടികളുടെ ഫോട്ടോ കാണിച്ചുതരാം. എന്റെ അലാവുദ്ദീനെ, നീ പോയി ആസ്ട്രോളജറിനെ കാണ. നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നത്, പണി എവിടെ നിന്ന് വരുന്നെന്ന് പറയാൻ പറ്റില്ല. ഫാഷൻ ഷോയ്ക്ക് ഞാൻ സെലക്ട് ആയി.
അപ്പൊ സെലക്ട് ആയതല്ലേ ഉള്ളൂ, ഫാഷൻ ഷോയിൽ ജയിച്ചിട്ടൊന്നുമല്ലല്ലോ. ടെൻഷൻ അടിക്കണ്ട, നീ തന്നെ ജയിക്കും. Congratulations for getting selected. Thank you, Mr. Varma. Enna puva crackpot. Ammumeyodu parayende good news. Let's go. Yeah. Superstar. I love you, Andre Gundose. Superstar. അമ്മേ, എപ്പോ വന്നു? നല്ലത് വരട്ടെ. കണ്ടോ, ചിരിച്ച മുഖത്തോടെ നിന്നെ കാണാൻ എന്ത് രസമാണെന്നു. എങ്ങനെയുണ്ട് നിനക്ക്? ഞാൻ ഹാപ്പിയാണ് അമ്മേ. അമ്മ ഏൽപ്പിച്ച ജോലിയിൽ ഇൻവോൾവ് ആയിരുന്നു. അമ്മയുടെ ഈ ജെൻ എക്സ് ഫാഷൻ ഷോയ്ക്ക് വേണ്ടി. ഇതാണ് കണ്ടസ്റ്റന്റ്സിന്റെ ഫോട്ടോസ്. ഇതൊക്കെ സെലക്ടേഴ്സ് ഫൈനലൈസ് ചെയ്തത്. എനിക്കറിയായിരുന്നടാ നിന്നെ ഏൽപ്പിച്ച ജോലി നീ ഭംഗിയായിട്ട് ചെയ്യുമെന്ന്. നീ ഫോട്ടോസ് ഒക്കെ നോക്കിയോ? ഞാൻ വിന്നറിനെ തിരഞ്ഞെടുത്തമ്മേ. അത് കൊള്ളാലോ, നിനക്ക് ഇത്ര ഉറപ്പോ? ഈ ഫോട്ടോസിൽ ആരൊക്കെയാ? അമ്മയ്ക്ക് കാണുമ്പോഴേ മനസ്സിലാവുമേ. ആണോ? നീ എന്താ കളിക്കുകയാണോ? എന്താ നീ വിചാരിച്ചത്? ഫോട്ടോ ഇതിനകത്ത് വെച്ചെന്ന് കരുതി എല്ലാം ഞാൻ സമ്മതിക്കുമെന്നോ? ഇതാണ് പ്രോബ്ലം അമ്മേ. അമ്മയുടെ മുന്നിൽ വെച്ച് എന്തൊക്കെ സംഭവിച്ചാലും അതൊന്നും അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഞാൻ അവനിയുടെ ഫോട്ടോ ഇതിനകത്ത് വെച്ചിട്ടില്ല, അവളെ ഓഡീഷന് കൊണ്ടുപോയിട്ടില്ല അമ്മേ. വിധിയാണമ്മേ, വിധിയാണ് നിങ്ങൾ രണ്ടുപേരെയും വീണ്ടും വീണ്ടും നേർക്ക് നേർ കൊണ്ടുവരുന്നത്. ഇത് വിധിയുടെ കളിയാണെങ്കിൽ ആ വിധിയെ ഞാൻ തിരുത്തി എഴുതിയിരിക്കും. എന്റെ സ്വപ്നങ്ങളെയെല്ലാം ഇല്ലാതാക്കാൻ ഒരിക്കലും ഞാൻ അവളെ അനുവദിക്കില്ല. നീ അത് മനസ്സിലാക്കിക്കോ. അമ്മയെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അവനിയുടെ ഉയർച്ചയെ ആർക്കും തടയാനാവില്ല. സൂര്യൻ ജ്വലിക്കുന്നത് ആർക്കും തടയാൻ സാധിക്കാത്തതുപോലെ എന്റെ മകളുടെ ഉയർച്ചയും ആർക്കും തടയാൻ സാധിക്കില്ല. അമ്മേ, അവനി സൂര്യനെ പോലെ തിളങ്ങും. ഏ നിക്കച്ചു, ഇത് നിന്റെ ഫിലിമിന്റെ സെറ്റൊന്നുമല്ല, ഇത് എന്റെ വീടാ. ഇവിടെ എന്തൊക്കെ നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അതെ അമ്മേ, പക്ഷേ അവനി അമ്മയുടെ വീടിന്റെ കൺട്രോളിൽ നിന്നും വളരെ അകലെയാ. പക്ഷെ അവളുടെ ജീവിതത്തിൽ നിന്നല്ല. നീ തന്നെ അവളെ പിന്തിരിപ്പിക്കണം ഫാഷൻ ഷോയിൽ പങ്കെടുക്കാതിരിക്കാൻ. മോളെ, ഇപ്പൊ ഇവിടുന്ന് പോയാ പഞ്ചാരക്കുട്ടപ്പന ആളൊരു ജഗജില്ലയാ. എത്രത്തോളം അവൻ മുകളിലേക്ക് പോവോ അത്രത്തോളം അവന് താഴാനും അറിയാം. നീ തന്നെ അവളെ പിന്തിരിപ്പിക്കണം ഫാഷൻ ഷോയിൽ പങ്കെടുക്കാതിരിക്കാൻ. എന്ത് അധികാരത്തിൽ തടയുമേ? എന്ത് അധികാരത്തിൽ ഞാൻ അവളെ തടയും? ഒരച്ഛന്റെ അവകാശം അമ്മ കാരണം നഷ്ടപ്പെട്ടില്ലേ? എന്റെ മകൾക്ക് എന്നോട് വെറുപ്പാ.
കാരണം അവൾ എന്റെ നിഴല് പോലും കാണാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്ത് അധികാരത്തിൽ ഞാൻ തടയും? പറഞ്ഞത് നീ മറക്കുന്നു വച്ച്. നീ എനിക്ക് വാക്ക് തന്നതാ. വാക്ക് ആദ്യം തെറ്റിച്ചത് അമ്മയാണ്. കിരണിനെ അങ്ങോട്ട് അയച്ചുകൊണ്ട് ഞാൻ അവരെ സഹായിക്കാനാണ് ശ്രമിച്ചത്. സഹായിക്കാൻ ശ്രമിച്ചെന്ന്? തനിച്ച് താമസിക്കുന്ന ഒരു സ്ത്രീയെയും അവളുടെ കുഞ്ഞിനെയും ഭീഷണിപ്പെടുത്തുന്നത് സഹായമാണ് അമ്മേ. ആ എന്റെ കാഴ്ചപ്പാടിൽ അത് സഹായം തന്നെയായിരുന്നു. ഈ വീടിന് വേണ്ടി ശരിയെന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. അമ്മയ്ക്ക് എന്താ ശരിയായി തോന്നിയത്? ഇതാണോ നമ്മുടെ സംസ്കാരം? അമ്മ ഇവിടെ ഇരുന്നല്ലേ എന്നും പൂജ ചെയ്യാറുള്ളത്. ദാ ഈ സ്ഥലത്തിരുന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ട് അമ്മയുടെ ഈ ഭഗവാൻ എന്നും അമ്മയുടെ കൂടെ ഉണ്ടാവുന്നു. ധർമ്മത്തെ സംരക്ഷിക്കാൻ അധർമ്മത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ആശീഷ്. ഇത് ഭഗവാന്റെ തന്നെ ഉപദേശമാണ്. എന്നാൽ അദ്ദേഹം ഇതും പറഞ്ഞിട്ടുണ്ടമ്മേ, ഏത് കർമ്മം ചെയ്താലും അതിന്റെ ഫലവും കിട്ടുമെന്ന്. അച്ചു, നീ എന്നെ ഉപദേശിക്കുന്നത് ആദ്യം ഒന്ന് നിർത്ത്. ആ കുട്ടിയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഫലം എന്താവോ എന്ന് ഒരിക്കലും നീ കണ്ടതാ. അമ്മേ, അമ്മയ്ക്ക് നീനയെ സന്തോഷത്തോടെ വിവാഹിതയായിരിക്കുന്നത് കാണാൻ ആഗ്രഹമില്ലേ? അമ്മയ്ക്ക് അമ്മയുടെ ഈശ്വര തുല്യനായ ഹേമന്തേട്ടൻ തന്റെ കൊച്ചുമക്കളുമായിട്ട് കളിക്കുന്നത് കാണാൻ ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ടല്ലേ അമ്മേ. എങ്കിൽ എന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ ആലോചിക്കുന്നത് നിർത്തണം, അല്ലെങ്കിൽ അതിന്റെ ഫലം അമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വരും. അമ്മ തുടങ്ങി വെച്ച ഈ കളിയിൽ അമ്മ എന്റെ കൂടെ ഉണ്ടാവൂ എന്ന്, അതോ അമ്മയുടെ അച്ഛൻ്റെ മരിച്ച മുഖം കാണാനാണോ ആഗ്രഹിക്കുന്നത്? ആ അനിയ, അമ്മയുടെ ചെല്ലക്കുട്ടി വാ. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, അഫ്നി ഐഷ, യു ആർ സെലക്ടഡ്. ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് കാല് തടവണമെന്ന്. അറിവുള്ളവർ എപ്പോഴും ശരിയായ കാര്യം തന്നെയാ പറയുന്നേ. നീ തടവിക്കോ, തടവിക്കോ. സുന്ദരമായ കാര്യങ്ങൾ ഇനി നോക്കിക്കോ മമ്മി, ഞാൻ ഉറപ്പായും വലിയ പേര് നേടും. എടാ പഞ്ചാരേ, എനിക്കൊരു സംശയം, നീ ഇതിനൊക്കെ എത്ര കാശാ വാങ്ങുന്നേ? അമ്മുമ്മേ, നിങ്ങൾ കാശിനെ പറ്റി സംസാരിച്ചുകൊണ്ട് വെറും ഒരു സെക്കൻഡ് കൊണ്ട് സ്ട്രേഞ്ചർ ആക്കി കളഞ്ഞില്ല. നീ എപ്പോഴാണ് ഞങ്ങളുടെ സ്വന്തം ആയത്? ആ വാ, അന്ന് എന്റെ കാല് തടവ് എന്നിട്ട് കാശ് എത്ര വേണമെന്ന് പറ. അമ്മുമ്മേ, നിങ്ങളോട് ഇത്ര അടുത്ത് പോയില്ലേ, പിന്നെ എങ്ങനെ ഞാൻ കാശ് വാങ്ങാനാ? ഒരു കാര്യം ചെയ്യ്, നിന്റെ അടുപ്പൊക്കെ അങ്ങ് മാറ്റി വെക്ക, എന്നിട്ട് വളച്ചു കെട്ടാതെ കാര്യം പറ, കാശ് എത്രയാ വേണ്ടതെന്ന്. അമ്മുമ്മേ, നിങ്ങൾ ഇത്ര നിർബന്ധിക്കുന്നതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, കിട്ടുന്നതിന്റെ 50-50 നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കേ? ആ ശരി, അവിടുന്ന് എത്ര കാശ് കിട്ടുമെന്ന് പറ, ആകെ എത്ര കാശ് കിട്ടും? അത് പിന്നെ ഒരു 1000 ആണോ? പിന്നെ 100,000? കേട്ടോ ഐഷ, അപ്പൊ കേട്ടോ, എന്റെ കുഞ്ഞിനെ 1 കോടി കിട്ടും. എനിക്കിതിൽ സംശയമുണ്ട്, കുട്ടികളുടെ കോമ്പറ്റീഷനിലെ പ്രൈസ് മണി ആയിട്ട് 1 കോടിയൊക്കെ ആരാ കൊടുക്കുക? അതും ശരിയാ, ഐഷ പറഞ്ഞത് വളരെ ശരിയാ. പക്ഷെ ജെനക്സ് ഫാഷൻ ഷോ വളരെ വലിയൊരു ഇവന്റാ, നമുക്കതിന് വേണമെങ്കിൽ ഒരു ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാം. പ്രശസ്തിയും കാശും ഒരുമിച്ച് നേടാൻ പറ്റും.
ഇങ്ങനെ ഒരു ഇവന്റ് ഇതിനു മുമ്പ് നടന്നിട്ടുമില്ല, ഇനി നടക്കാനും പോകുന്നില്ല. അമ്മൂമ്മേ, ഇപ്പൊ കോണ്ടെസ്റ്റ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പിന്നെ മിസ് മേരി പറയാറുണ്ട്, ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദേ ഹാച്ച്. എന്നുവെച്ചാ? മിസ് മേരി പറഞ്ഞത് വളരെ ശരിയാ. കോഴിക്കുഞ്ഞു വിരിയുന്നവരെ അതിന്റെ മുട്ട എണ്ണിയ മാത്രം മതി, ഇങ്ങനെ എണ്ണിയ മതി. അപ്പ അമ്മൂമ്മേ, ഡീൽ. അങ്ങോട്ട് മാറാം, മാറി നിൽക്കാൻ. നിനക്ക് 100,000 തരും എന്റെ മോൾ ഇതിൽ ജയിക്കുകയാണെങ്കിൽ. 100,000? പിന്നെ നിനക്ക് ഈ വീട് എഴുതി തരണോ? അല്ലെങ്കിൽ തന്നെ നീ എന്ത് ചെയ്തിട്ടാ? അല്ല, ഞാനല്ലേ ഈ പ്രപ്പോസൽ കൊണ്ടുവന്നേ. ആ പറഞ്ഞത് ശരിയാ. എന്തെന്നറിയോ, ഞങ്ങളുടെ ഒക്കെ നാട്ടിലുണ്ടല്ലോ ഒരുപാട് ബ്രോക്കർമാരുണ്ട്. അവര് പ്രപ്പോസൽ കൊണ്ടുവരുമ്പോ ഞങ്ങള് 101 രൂപയാ കൊടുക്കുന്നേ. 100 രൂപയുടെ നോട്ട്. അപ്പോ ഇന്നലെ 49 രൂപയ്ക്ക് മലക്കറി വാങ്ങില്ലേ, ബാക്കിയുള്ള 1 രൂപ ഇങ്ങടത്തെ. ശരി ശരി അമ്മായി. ഒരു കോടിയിൽ നിന്ന് ഇത്രയോ? അയ്യ അമ്മ, ഇത് ഒട്ടും ഞായാലും ഒരുപാട് കുറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, നിങ്ങക്ക് 5% തന്നൂടെ? ശരി, ന്യായമായിട്ട് തന്നെ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഭക്ഷണത്തിന്റെ താമസത്തിന്റെ ഡീൽ കൂടി അങ്ങ് ഉറപ്പിക്കാം. അതാകുമ്പോ എനിക്ക് തണലും കിട്ടും, പിന്നെ എന്റെ വയറും കൂടി അങ്ങ് നിറയും. ഒരിക്കലുമില്ല, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല. അല്ല, ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ 3 സ്ത്രീകൾ മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ. നിങ്ങൾക്കപ്പോ എന്നെ പോലെ ഒരു പുരുഷന്റെ ആവശ്യമുണ്ട്? നിനക്ക് ശരിക്കും തോന്നുന്നുണ്ടോ ഈ വീട്ടിൽ ഒരു പുരുഷന്റെ ആവശ്യമുണ്ടെന്ന്? ഇല്ല, നിങ്ങൾ 3 പേരും തന്നെ ഇവിടെ ധാരാളം. ഇവിടെ കുറച്ച് സ്ഥലം പ്ലീസ്. ഒരുപാട് പ്രതീക്ഷകളുമായി വന്ന് ഞാനിതാ മടങ്ങി പോവുകയാണ്. നന്ദിയുണ്ട്, നന്ദിയുണ്ട്, നന്ദിയുണ്ട്. ഹലോ. ആ സാറേ. അമ്മേ, അമ്മ എന്തിനാ അയാളോട് കാശ് കുറച്ച് പറഞ്ഞത്? ഞാൻ അവനെ ചെക്ക് ചെയ്യായിരുന്നു മോളെ. 100,000 അവൻ സമ്മതിച്ചു. അതെന്താ അങ്ങനെ? അത് തന്നെയാ ഞാനും ആലോചിച്ചത്. മോളെ, ഇപ്പൊ ഇവിടുന്ന് പോയ പഞ്ചാരക്കുട്ടപ്പൻ ആളൊരു ജഗ ജില്ലയാ. എത്രത്തോളം അവൻ മുകളിലേക്ക് പോവോ അത്രത്തോളം അവന് താഴാനും അറിയാം. പറയും മധുവൻ സർ, ഞങ്ങൾ ഇവിടെ എത്തി. അവര് കൂടെ ഉണ്ട്. ഓക്കെ ഓക്കെ. എന്തൊക്കെയാ അവന് നിന്റെ മമ്മി തന്നിട്ടിരിക്കുന്നത്? ഐഷ മോള് അവനിയോട് ഒന്നും പുറത്തു നിന്ന് വാങ്ങിക്കഴിക്കരുതെന്ന് പറഞ്ഞയച്ചിരിക്കുക, അതുകൊണ്ടാ ഇത് തന്നത്. ഐഷ ഇപ്പൊ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടല്ലേ. അമ്മയല്ലേ, പിന്നെ അങ്ങനെ അല്ലാതിരിക്കുവോ? അപ്പൊ താൻ കെയർ ചെയ്യുന്നില്ലേ? അല്ല, ഞാനും ശ്രദ്ധിക്കാറുണ്ട്. എന്നാ പിടിക്ക്. വേണ്ട അബു, അബു ഇതൊന്നും എടുക്കണ്ട. ഇയാള് തന്നെ ഇതൊക്കെ ചെയ്തോട്ടെ. അതെന്തിനാ അങ്ങനെ ഇത് കോൺട്രാക്ടിൽ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ എന്റെ ഏജന്റ് ആണോ? ആണെങ്കിൽ എന്നാ നിങ്ങൾ തന്നെ ഇത് പിടിക്കണം. ഞാൻ പെട്ടല്ലോ, എല്ലാം ഒന്നിനൊന്നും വെച്ചാ.
പിന്നെ ഇപ്പൊ എല്ലാ കുട്ടികളെയും ജഡ്ജസിനെ സ്പോൺസേഴ്സിനെ മീറ്റ് ചെയ്യിപ്പിക്കും. കാണുമ്പോ തന്നെ എല്ലാവരെയും ഇംപ്രസ് ചെയ്യിക്കണം. യു മീൻ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ? എനിക്ക് വയ്യ, എന്തൊരു സ്മാർട്ടാ നീ. നീ നന്നായിട്ട് ചെയ്യുന്ന എനിക്കറിയാം. അല്ലെങ്കിൽ നിന്നെ ആരാ സെലക്ട് ചെയ്തത്? The one and only. ഇല്ല, അവരെ വിളിച്ചോളൂ, നമുക്ക് അവിടെ ഇരിക്കാം. വാ, ഇരിക്കേ. ആ പിന്നെ എല്ലാവരുടെയും കണ്ണിൽ നോക്കി സംസാരിക്കണത് ഇതുപോലെ. ഇനിയൊരു കാര്യം, ഒട്ടും പേടിക്കരുത്. ശരിയാവും, എല്ലാം ശരിയായിക്കോളും. നീ ടെൻഷൻ അടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കേ. ആ പിന്നെ ഒരു കാര്യം കൂടി, നീ അകത്തേക്ക് പോകുമ്പോ എന്നൊന്നും മിണ്ടാതിരിക്കാമോ? എന്നെ ഒന്ന് ആലോചിക്കാൻ സമ്മതിക്കേ. അതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. എന്നാ ഞാൻ കഴിക്കാം. അയ്യോ, നിക്ക്, ഇത് ഐഷ അവനിക്ക് വേണ്ടി വൈകിട്ടത്തെ സ്നാക്കായിട്ട് പാക്ക് ചെയ്തതാ. സോറി അബു, ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും ടിഫിൻ ഇതുപോലുള്ള ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പൊ സ്കൂളിലൊന്നും പോയിട്ടില്ലേ? ഇല്ല, ഞാൻ പോയ സ്കൂളിൽ ഇതൊന്നും ഇല്ലായിരുന്നു. നോക്കൂ, ഇനി പകുതിയുള്ളൂ. നിനക്ക് വേണോ ഇത് മുഴുവനും കഴിച്ചോ? സോ സ്വീറ്റ്, താങ്ക് യു. ആഹാ, നിന്റെ മമ്മി ഈ സാൻഡ്വിച്ച് എത്ര നന്നായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഭക്ഷണത്തിന് എത്ര സ്വാദമായിരിക്കും. ഞാനിത് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നുള്ളു. ശരി സർ. അവനി ആയിഷ കുട്ടി അകത്തേക്ക് വിളിക്കുന്നുണ്ട്. I'm coming. All the best. Thank you. എന്നാ ശരി, വാ. എന്റെ പേര് അവനി ആയിഷ എന്നാണ്. അപ്പൊ ഇയാള് ജനറേഷൻ നെക്സ്റ്റ് ഫാഷൻ ഷോയില് എന്തിനാ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? എനിക്ക് പേര് നേടണം. ഇനി ഞങ്ങളിപ്പോ നിങ്ങളെ മെയിൻ സ്പോൺസറെ പരിചയപ്പെടുത്തി തരാം.